സെമിഫൈനലിൽ ആദ്യത്തെ പെർഫോമൻസ് ആയിരുന്നു സെമി ക്ലാസിക്കൽ ഹിറ്റ്സ് റൗണ്ട്. സുജാത് ശശി, സാധിക നല്ലതായിരുന്നു. സാധിക, താങ്ക് യു. സാധികയുടെ സെമി ക്ലാസിക്കൽ കേൾക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു എനിക്ക് ഫസ്റ്റ് തോന്നിയത്, നല്ലൊരു ഒത്തന്റിക് സിംഗിങ് ആണ് ക്ലാസിക്കൽ. മോള് ക്ലാസിക്കൽ സ്റ്റേജിൽ പാടാറുണ്ടോ? കച്ചേരി ചെയ്യാറുണ്ടോ? കച്ചേരി ചെയ്യാൻ ഉദ്ദേശമുണ്ടോ അടുത്ത് തന്നെ? അല്ല, ഒരു ക്ലാസിക്കലിലെ മോള് ആ ശരിക്കും ഫൗണ്ടേഷൻ ഉണ്ട് എന്നുള്ളത് അതറിയുന്നുണ്ട് മോള് സെമി ക്ലാസിക്കൽ സോങ്സ് പാടുമ്പോൾ. കുറച്ച് സാധികയുടെ വോയിസ് ഇന്ന് കുറച്ച് സ്ട്രെയിൻഡ് ആണ്. വോയിസ് ഇടയ്ക്ക് ചെറിയ വെള്ളി അടിച്ചു പോലെയുണ്ട്. പക്ഷെ മോളുടെ സ്വരങ്ങളൊക്കെ അതിന്റെ പ്ലേസ്മെന്റ്സ് കറക്റ്റ് ആണ്. മോള് പഞ്ചമം പാടുകയാണെങ്കിൽ ദൈവതൊക്കെ അതിന്റെ കറക്റ്റ് കറക്റ്റ് വീടുകളിലാണ് നിൽക്കുന്നത്. അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല മോളുടെ. അതാണ് മോളുടെ ഒരു ഗുണം. പിന്നെ രണ്ടു മൂന്ന് സ്ഥലങ്ങള്, ഇത് ഭയങ്കര ഡിഫിക്കൾട്ട് പാട്ടാണ്. കണക്ക് അവസാനത്തെ ആ അത് മനസ്സിലാക്കി പാടാനുള്ള വളരെ വളരെ ഡിഫിക്കൾട്ടാണ്. ആ ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങള് കുറച്ച് ക്ലാരിറ്റി കുറവായിരുന്നു മോളെ. ആ പല്ലവിയുടെ ലാസ്റ്റ് ഒന്ന് പാടി നിർത്തു. കതിർമണ്ഡപം സ്വപ്നസ്വരമണ്ഡപം കതിർചൂടു മനുരാഗ ശ്രുതി മണ്ഡപം. അവിടെ എന്തോ ഒരു ഒരു തെറ്റുണ്ട് മോളെ, അത് പഠിച്ചതില്. അത് ഒന്നും കൂടെ കേട്ട് പഠിച്ചോളൂ. ആ ഒരു നോട്ട് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സ്വരം എന്തോ ചെറിയൊരു ഇതുണ്ട്. ബാക്കിയൊക്കെ സാധിക നല്ലോണം പാടി. ഇനിയും മോളുടെ വോയിസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ പോലെ അടുത്തതിൽ പോവാ. അപ്പൊ ഈ ഫൈനൽസിൽ നമുക്ക് പറയാൻ പറ്റുമോന്നറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോഴേ പറയാണ്, ഇനി മോളുടെ വോക്കൽ റേഞ്ച് കൂട്ടണം. മോള് നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ആയതിനെക്കാട്ടും വളരെ ഇംപ്രൂവ് ചെയ്തു. ഇപ്പോ ഇനിയും നല്ലോണം അത് കൂടട്ടെ. ഈശ്വരൻ കൂടെ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സുജാത് ജോഷി. വേണോട്ടെ, നന്നായി പാടി മോളെ. നന്നായിരുന്നു കേട്ടോ. ലോ രജിസ്റ്റേഴ്സില് ആ ശരിക്കും വോയിസ് ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. പല സംഗതികളും പാടി വരുമ്പോഴേ ഒരുപാട് മോൾക്ക് മേലെ പാടാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ശ്രുതി എടുത്തു. പക്ഷെ ആ ശ്രുതി മണ്ഡപം ഓരോ ഇടത്തും പാടി നിർത്തില്ല. മോളെ ഒന്ന് നമുക്ക് ശരിക്കൊന്നും പാടിയല്ലോ. കറക്റ്റ്, വെരി ഗുഡ്. അതാണ് കേൾക്കേണ്ടത്. അത് നേരത്തെ ഉള്ളല്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, മോള് പാടുമ്പോൾ ലിറിക്സിനിടയിലുള്ള അനൊട്ടേഷൻസ് അത് കറക്റ്റ് ആണ് മോള്. പക്ഷെ ആ സ്വരം പാടുമ്പോണ്ടല്ലോ, പലയിടത്തും സ്വരങ്ങൾ പാടുന്നത് കൃത്യമായിട്ട് ആ നോട്ട്സിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ചില സ്ഥലങ്ങൾ എനിക്ക് സംശയം തോന്നി. ഒരു അര നോട്ട് കൂട്ടിയിരുന്നത് ബുദ്ധിമുട്ടാവും മോൾക്ക്. അത് തെരഞ്ഞെടുക്കണമായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരുപാട് മേലെ പാടുന്നുണ്ട് അല്ലേ. ഏറ്റവും ഹൈയസ്റ്റ് നോട്ട് എവിടം വരെ പോകുന്നുണ്ട്? അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു കേട്ടോ. ഇപ്പൊ മനസ്സിലായി മോളെ. അപ്പൊ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പാട്ട് സെലക്ട് ചെയ്യാനും പാടാനും ഇംപ്രസ് ചെയ്യാനും ഒക്കെ. അതാണ് മോളുടെ ആ സെലക്ഷന്റെ അതിനകത്തുള്ള ഒരു ചെറിയൊരു പാകപ്പഴി ആയിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു. എന്തായാലും ഓൾറൗണ്ട് നന്നായിരുന്നു മോളെ, വളരെ നന്നായിരുന്നു. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സുജു പറഞ്ഞ പോലെ ഓത്തന്റിക് ആയിരുന്നു. അത് പാടുന്ന ആ ഒരു കച്ചേരി പാടുന്നതിന്റെ ഒരു സ്റ്റൈല്, പ്രൊവൈഡഡ് ഇടയ്ക്കുള്ള ആ ഒരു വെള്ളി രണ്ട് മൂന്ന് സ്ഥലത്ത് വന്നു അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ അനുഭവവേദ്യമായിരുന്നേനെ എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. സോ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. നന്നായിരുന്നു കേട്ടോ. ഞാൻ തരിച്ചു പോയിരിക്കുകയാണ്, കാരണം അത്രയും സ്വരങ്ങളൊക്കെ ഇതുപോലെ പാടുക എന്ന് പറയുമ്പോൾ, ഇത്രയും ചെറിയ പ്രായത്തിൽ പാടുക എന്ന് പറയുന്ന സമയത്ത് ശരിക്കൊരു വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ നമ്മുടെ മൃദംഗവും വയലിനും കൂടെ ഇങ്ങനെ കിടന്ന് പെട്ടക്കിയായിരുന്നു മോളെ. ഒന്നും പറയാനില്ല. ഞാനൊരു ഒരു കാര്യം ഓർക്കുന്നു. അതായത് ഒരു ദിവസം ബുദ്ധന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് സദസ്യർ മുഴുവനും കാത്തു നിൽക്കുകയായിരുന്നു. നല്ലൊരു പ്രഭാതമാണ്, മഞ്ഞ് പെയ്യുന്നുണ്ട്. അപ്പൊ ബുദ്ധൻ ഇറങ്ങി വരുന്നതും കാത്ത് ഇങ്ങനെ സൈലന്റ് ആയിട്ട് സദസ്യർ നിൽക്കുക. ബുദ്ധൻ പതുക്കെ ഇറങ്ങി വന്നു. അവിടെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ ഇരുന്ന സമയത്ത് തൊട്ടടുത്ത മരക്കൊമ്പിൽ നിന്നൊരു കുയില് പാടാൻ തുടങ്ങി. അപ്പൊ ആ കുയിലിന്റെ പാട്ടിന്റെ മാധുര്യം ആ അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നു. സൈലന്റ് ആണ്, ആരും ഒന്നും മിണ്ടുന്നില്ല.
കുറേ കഴിഞ്ഞപ്പോൾ പക്ഷി പാട്ട് നിർത്തി. പാട്ട് നിർത്തിക്കഴിഞ്ഞപ്പോൾ ബുദ്ധൻ എണീറ്റു. എണീറ്റിട്ട് പറഞ്ഞു, ഇതോടുകൂടി പ്രഭാഷണം അവസാനിച്ചു. ഇതിലും മാധുര്യത്തോടുകൂടി ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല. അതുപോലെ സാധിക ക്വീനിനെ പോലെ മനോഹരമായിട്ട് പാടി, ഒന്നും പറയാനില്ല. താങ്ക് യു ഗോപിയേട്ടാ. ഓക്കെ സാധിക, ആദ്യത്തെ പെർഫോമൻസിന് എത്ര മാർക്സ് കിട്ടുന്നു നോക്കാം. വേണോട്ടാ 37 out of 45. സെയിം സാധിക, 37. 37 again out of 45. ഗോപിയേട്ടാ അങ്ങനെ 7. Thank you. 7 out of 10, so your total score is 81 out of 100. Okay, first performance in 81. All the best. Any three more performances remaining. So good luck, Sadhika. Thank you. Thank you.